നമസ്കാരം. മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുന്നത്. അണക്കെട്ടിലെ ജലനിരപ്പ് 138 അടിയിലേക്ക് കടക്കുന്നതോടെ ആശങ്കകൾ പങ്കുവച്ച നിരവധി പേരാണെത്തുന്നത്. ഇപ്പോഴത്തെ ഡാം ഡീകമ്മീഷൻ ചെയ്ത് പുതിയ ഡാം നിർമ്മിക്കണമെന്ന ആവശ്യമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. കേരളത്തിന് ഭീഷണിയായ ഡാം എത്രയും പെട്ടെന്ന് ഡീകമ്മീഷൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സിനിമാ താരങ്ങൾ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ രംഗത്തെത്തിയിരുന്നു. പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള താരങ്ങൾ പങ്കുവച്ച പോസ്റ്റ് ഇതിനോടകം തന്നെ ചർച്ചയായിരുന്നു. പൃഥ്വിരാജിന്റെ പരാമർശത്തെ തുടർന്ന് തമിഴ്നാട്ടിൽ പ്രതിഷേധ സ്വരങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ മുല്ലപ്പെരിയാർ വിഷയത്തിൽ നടനും സംവിധായകനുമായ സന്തോഷ് പണ്ഡിറ്റ് പങ്കുവച്ച കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത പരിഹാര ഫോർമുലയാണ് സന്തോഷ് പണ്ഡിറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. ഡാമിന്റെ പരിധിയിൽ ഉൾപ്പെടുന്ന ജില്ലകൾ തമിഴ്നാടിന് കൈമാറണമെന്ന അഭിപ്രായമാണ് പണ്ഡിറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നുണ്ടെങ്കിൽ അത് തമിഴ്നാടിനെ ഏൽപ്പിക്കണമെന്ന നിർദ്ദേശവും സന്തോഷ് പണ്ഡിറ്റ് മുന്നോട്ട് വച്ചു. അദ്ദേഹത്തിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ പ്രായോഗികമായി എന്തെങ്കിലും നടക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. സ്കൂൾ ബസ് അപകടത്തിൽപ്പെടുമ്പോൾ വണ്ടിയുടെ ഫിറ്റ്നസ് ഉറപ്പാക്കുക, എവിടെയെങ്കിലും വലിയ കെട്ടിടം കത്തിയ ഒരാഴ്ച ഫയർ ആൻഡ് സേഫ്റ്റി ഉറപ്പാക്കുക, സ്ത്രീധനത്തിന്റെ പേരിൽ ഏതെങ്കിലും പെൺകുട്ടി ആത്മഹത്യ ചെയ്താൽ ഒരാഴ്ച സ്ത്രീധനത്തിനെതിരെ പ്രതിഷേധിക്കുക, പ്രളയം വന്നതിനു ശേഷം ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ട് ചർച്ച ചെയ്യുക, അങ്ങനെ തുടങ്ങി കുറെ കലാപരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. എവിടെയെങ്കിലും എന്തെങ്കിലും അപകടം സംഭവിക്കുന്നതിന് മുൻപ് കുറെ യോഗം ചേരും. സംഭവിച്ചു കഴിയുമ്പോൾ ദുഃഖം, ആദരാഞ്ജലികൾ, പിന്നെ ഒരു അന്വേഷണ കമ്മീഷൻ, അതിന് കുറച്ച് കോടികൾ കത്തിക്കും. അത്ര തന്നെ. ഇതിന്റെ പരിഹാരം ഒന്നേയുള്ളൂ. മുല്ലപ്പെരിയാർ ഡാം ഉൾപ്പെടുന്ന ചില ജില്ലകൾ തമിഴ്നാടിന് വിട്ടുകൊടുക്കുക. അതോടെ ആ ജില്ലക്കാരുടെ സുരക്ഷയ്ക്കായി അവർ പുതിയ ഡാമും പണിയും. തമിഴ്നാട്ടിലെ 5 ജില്ലകൾ സമ്പുഷ്ടമാകുകയും ചെയ്യും. ലോകത്തിന്റെ ഏത് കോണിലുള്ളവരെയും സേവ് ചെയ്യുവാൻ കഷ്ടപ്പെട്ട് നടക്കുന്നവർ ഇനിയെങ്കിലും സ്വയം സേവ് ചെയ്യാൻ ശ്രമിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് സുരക്ഷയും തമിഴ്നാടിന് വെള്ളവും കിട്ടുവാൻ പുതിയ ഡാം ഉടനെ പണിയുമെന്ന് കരുതാം. വാൽകഷ്ണം ഇനി പുതിയ ഡാം പണിയുകയാണെങ്കിൽ ഒന്നുകിൽ ആ ജോലി തമിഴ്നാടിനെയോ കേന്ദ്രത്തെയോ കൊണ്ട് ചെയ്യിക്കുക, അല്ലെങ്കിൽ പാലാരിവട്ടം പാലം കോഴിക്കോട് KSRTC ടെർമിനലിന്റെ അവസ്ഥയാകില്ല എന്ന് ഉറപ്പുവരുത്തുക. ഇപ്പോഴാണേൽ മഴക്കാലത്ത് പേടിച്ചാൽ മതി. ചിലർ പുതിയ ഡാം കെട്ടിയാൽ ആജീവനാന്തം ആ ജില്ലക്കാർ ഭയന്ന് ജീവിക്കേണ്ടി വരും. സന്തോഷ് പണ്ഡിറ്റ് ഫേസ്ബുക്കിൽ കുറിച്ചു. അതേസമയം സന്തോഷ് പണ്ഡിറ്റിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കമന്റുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ചില കമന്റുകൾ ഇങ്ങനെ: സത്യം, അപകടം നടന്നാൽ മാത്രമേ നമ്മുടെ ഭരണാധികാരികൾ രംഗത്തിറങ്ങൂ, അങ്ങനെയാണല്ലോ സാധാരണയായി നടക്കുന്നത്. ഹോട്ടലിൽ നിന്നും ഫുഡ് കഴിച്ച് ഫുഡ് പോയ്സൺ ആയാൽ ഒരാഴ്ച ഹോട്ടലിൽ പരിശോധന, പിന്നെയെല്ലാം വീണ്ടും പഴയപടി തന്നെ. നമ്മുടെ നാട് നന്നാകില്ല, അല്ലെങ്കിൽ നന്നാകാൻ അനുവദിക്കില്ല. കാരണം നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ്. സാധാരണക്കാരന്റെ ജീവനും സ്വത്തിനും ഒരു വിലയുമില്ല. ദുരന്തമുണ്ടായാൽ മാത്രമേ ദുരന്തങ്ങൾ കണ്ണു തുറക്കൂ. നിശാന്ത് എന്നയാൾ കമന്റ് ചെയ്തു. പറഞ്ഞതത്രയും വർത്തമാനകാല പ്രസക്തമാണ്. സത്യം, യാഥാർത്ഥ്യം, അവസാനം എഴുതിയത് അതിലേറെ പ്രസക്തം. ഡാം പണിയുകയാണെങ്കിൽ കേരളീയ കരാറുകാരെ ഏൽപ്പിക്കരുത്. പാലാരിവട്ടം പോലെയോ KSRTC ടെർമിനൽ പോലെയോ ആയി തീർന്നേക്കാം. എന്നല്ല, ജീവിതകാലം മുഴുവൻ ഭയന്ന് ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥ വന്നേക്കാം. കാസിം എന്നയാൾ കമന്റ് ചെയ്തു. സന്തോഷ് പണ്ഡിറ്റിന്റെ പോസ്റ്റിന് എതിർപ്പറിയിച്ച ചില കമന്റുകൾ ഇങ്ങനെയാണ്: മുല്ലപ്പെരിയാർ ഉൾപ്പെടുന്ന ചില ജില്ലകളോ? ഒരു ജില്ലയിലാണ് മുല്ലപ്പെരിയാർ ഉള്ളത്, ഇടുക്കി. ഇടുക്കി തമിഴ്നാടിന് കൊടുക്കണോ എന്നാണോ താങ്കൾ പറയുന്നത്? നമ്മുടെ സ്ഥലം എന്തിന് അവർക്ക് വിട്ടുകൊടുക്കണം? കൊടുത്തുകൊണ്ടിരുന്നാൽ അവസാനം വരെ കേരളം മൊത്തം കൊടുക്കേണ്ടി വരും. നമ്മുടെ രാഷ്ട്രീയക്കാർ ഇനിയെങ്കിലും മനസ്സിലാക്കുക, ഇതുപോലെയുള്ള പ്രശ്നം വന്നാൽ നിങ്ങൾക്ക് ഭരിക്കാൻ ഇവിടെ ഒരു പൂട പോലും ബാക്കി കാണില്ല. ആകാശ് എന്നയാൾ കമന്റ് ചെയ്തിരുന്നു. സന്തോഷ് പണ്ഡിറ്റിന്റെ നിരീക്ഷണം 100% കൃത്യമാണെന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത്. സമൂഹത്തെ പറ്റി ചിന്തിക്കാൻ കഴിയും. നിങ്ങളെപ്പോലുള്ളവരൊക്കെ നമ്മുടെ ഭരണ സംവിധാനത്തിന്റെ ഒരു ഭാഗമാവുകയാണെങ്കിൽ എന്ന് വെറുതെയെങ്കിലും ആശിച്ചു പോകുന്നു. ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നൽകട്ടെ, പ്രാർത്ഥിക്കുന്നു എന്ന് മറ്റൊരാളും കമന്റിൽ കുറിച്ചു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.